ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ മലപ്പുറത്തെ ഒരു സ്പെഷ്യൽ ഐറ്റമായിട്ടുള്ള പാൽവാഴക്കയാണ് കേട്ടോ. നോമ്പ് തുറയ്ക്കും, അതുപോലെ പ്രധാനപ്പെട്ട വിശേഷ ദിവസങ്ങളിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് പാൽവാഴക്ക. വളരെ ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പം ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ മുന്നേ നിങ്ങളോടൊരു റിക്വസ്റ്റ് ഉണ്ട്. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിക്കണം. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം കേട്ടോ. പാൽവാഴക്ക ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അരക്കപ്പ് അളവിൽ സാബൂനരി അഥവാ ചവ്വരി ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് വയ്ക്കുകയാണ്. നമുക്കിതൊരു അരമണിക്കൂർ വെള്ളത്തിൽ ഇട്ട് വയ്ക്കാം. ഞാനിവിടെ രണ്ട് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ശരിക്കും പഴുത്ത പഴമാണ് കേട്ടോ, ഒരുപാട് പഴുത്തു പോകരുത്. സാധാരണ നല്ലൊരു പഴുപ്പായ പഴം മതി. പഴം ഞാൻ ഇതുപോലെ നാലാക്കി കീറിയിട്ട് ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി വട്ടത്തിൽ അരിയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കുക, രണ്ടായിട്ട് കീറിയിട്ട് അങ്ങനെ വേണമെങ്കിൽ അരിഞ്ഞെടുക്കുക. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് അരിഞ്ഞെടുക്കുക കേട്ടോ. ഇനി നമുക്കൊരു കടായി അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് ഒരു 2 ടീസ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക്, ഞാനിവിടെ കുറച്ച് കാഷ്യൂസ് എടുത്തിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കുകയാണ്. കാഷ്യൂസ് ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് അതിനകത്തേക്ക്, ഞാനിവിടെ വാഷ് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള റേസിൻസ് ഉണ്ട്, അതും കൂടെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ കാഷ്യൂസും റേസിൻസും ഒക്കെ നന്നായിട്ട് പാകമായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ബാക്കി വന്നിട്ടുള്ള നെയ്യിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പഴം ഇട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഈ പഴം നമുക്ക് ഒരു 2 മിനിറ്റ് നേരം ഒന്ന് വഴറ്റിയെടുത്താൽ മതി. വല്ലാതെ ഈ നെയ്യിൽ കിടന്നിട്ട് ഒന്ന് വല്ലാതെ വെന്ത് കുഴഞ്ഞു പോകരുത്. അതിന് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ഒരു ലൈറ്റ് മഞ്ഞ കളറായിരിക്കും. ഇത് പാകമായിട്ട് വരുമ്പോഴത്തേക്കും ഒരു ഏകദേശം നല്ലൊരു മഞ്ഞ നിറമായിരിക്കും. 2 മിനിറ്റ് കൂടുതൽ വഴറ്റേണ്ട ആവശ്യമില്ല. ഇപ്പം നമ്മുടെ പഴം പാകമായിട്ടുണ്ട്. ഞാനിപ്പോൾ അത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാൻ പോവാണ്. ഇപ്പം ഞാൻ സ്റ്റൗവിൻ്റെ മുകളിലേക്ക് വേറൊരു പാത്രം വെച്ച് കൊടുത്ത് അതിനകത്തേക്ക് ഒരു 1/2 ലിറ്റർ അളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ വെള്ളം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ കുതിരാനെടുത്ത് വെച്ചിട്ടുള്ള ചവ്വരി ഞാനൊരു അരിപ്പയിലേക്ക് കഴുകി ഇട്ടിട്ടുണ്ട്. അത് നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലാണ് ഇത് വേവിച്ചെടുക്കുന്നത്, അതുകൊണ്ട് അടിയിൽ പിടിക്കുകയൊന്നുമില്ല. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ചവ്വരി നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. വെന്ത് കഴിയുമ്പം ഇതിൻ്റെ ഈ വെള്ള നിറമെല്ലാം പോയിട്ട് നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് മാറും. ഇപ്പം നമ്മുടെ ചവ്വരി ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വാട്ടി വെച്ചിട്ടുള്ള പഴം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പഴം വല്ലാതെ വെന്തുടഞ്ഞു പോകരുത്, ശരിക്കും നല്ല കഷ്ണങ്ങളായിട്ട് തന്നെ കിടക്കണം. ഇനി നമുക്കിതിൽ പഞ്ചസാര ഇട്ട് കൊടുക്കും. ഞാനിതിലേക്ക് 1/2 കപ്പ് അളവിൽ പഞ്ചസാരയും 1/2 ലിറ്റർ കാച്ചിയ പാലുമാണ് ഒഴിച്ചു കൊടുത്തത്. അതിൻ്റെ വീഡിയോ ഇതിന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. പാലൊഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. നമ്മുടെ പാൽവാഴക്ക സ്റ്റൗവിൻ്റെ മുകളിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാൽവാഴക്ക റെസിപ്പി ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പഴം ഒന്ന് വട്ടത്തിൽ അരിഞ്ഞത് ഒന്ന് നെയ്യിൽ വാട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, അത് നമുക്കിതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള കാഷ്യൂസും റേസിൻസൊക്കെ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. എൻ്റെ 2-3 വീഡിയോ ക്ലിപ്പിങ്സ് എനിക്ക് നഷ്ടപ്പെട്ടു പോയി, അതുകൊണ്ടാണ് പാലൊഴിച്ചതും പഞ്ചസാര ഇട്ടതൊന്നും കാണാൻ പറ്റിയില്ല. വീഡിയോ എടുത്ത് കഴിഞ്ഞപ്പോഴാണ് ആ ക്ലിപ്പിങ്സ് ഇതിന്ന് പോയതായിട്ട് കണ്ടത്. അപ്പം ഇത്രയേ ഉള്ളൂ. നമ്മുടെ പാൽവാഴക്ക വളരെ ടേസ്റ്റി ആയിട്ടുള്ള പാൽവാഴക്ക റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം. നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം തന്നെ കാണാം. Thanks for watching.